ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈവനിങ് സ്നാക്ക് മുട്ട വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നല്ല ഹെൽത്തി ആൻഡ് ഈസി ബ്രേക്ക്ഫാസ്റ്റായിട്ടും യൂസ് ചെയ്യാം, അതുപോലെ ഈവനിങ് സ്നാക്കായിട്ടും യൂസ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് കേട്ടോ. ഇത് വന്നിട്ട് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഇപ്പോൾ സവാള, അതുപോലെ ബീൻസ്, ടൊമാറ്റോ, ക്യാരറ്റ്, പൊട്ടറ്റോ, അങ്ങനെ എല്ലാ ഐറ്റംസും ഇതുപോലെ ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യണം എന്ന് മാത്രം. അപ്പോൾ ഇതാ ഇതുപോലെ കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് ഒന്നോ രണ്ടോ പച്ചമുളക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇതിപ്പോൾ കുട്ടിക്ക് മോൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് എടുത്തുള്ളൂ. അപ്പോൾ എരിവ് ഒരുപാട് വന്നാൽ കഴിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ പച്ചമുളക് എടുത്തു. ഇനി ഇതിൽ അത് മാറ്റി വെച്ചിട്ട് രണ്ട് മുട്ട പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു കപ്പോളം പാല്, പശുവിൻ്റെ പാല്, അത് ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുക കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം നമുക്കിതിലേക്കിട്ട് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ മതിയാവും ഇതൊന്ന് വഴണ്ട് കിട്ടാനായിട്ട്. പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണോണ്ട് തന്നെ പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുട്ടയും പാലും ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഇടക്ക് ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ കഴിയുമ്പോൾ പതുക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റും കൂടി ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് മറിച്ചിടണം എന്ന് വേണമെന്നുണ്ടെങ്കിൽ മറിച്ചിടാം, ഇല്ലാതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് അങ്ങോട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പാലൊഴിച്ചേക്കണോണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കാം കേട്ടോ, ഇഷ്ടമാവും എന്തായാലും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും, ബൈ.